ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ്. നമ്മളെ വീട്ടിലുള്ള ചായക്കറ പിടിച്ചിട്ടുള്ള അരിപ്പ മുതൽ ക്ലോസറ്റിലെ മഞ്ഞക്കറ, തുരുമ്പുകറ, അതുപോലെ സ്റ്റീൽ പാത്രങ്ങളിൽ ഉണ്ടാവുന്ന തുരുമ്പുകറ, ഇതൊക്കെ എല്ലാം മാറ്റിയെടുക്കാനുള്ള ഒരു കിഡലിൻ സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ പൈപ്പുകളിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള അഴുക്കുകളും അതുപോലെ വാഷിംഗ് ബേസിലുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ കുഴൽക്കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരുടെ ക്ലോസറ്റൊക്കെ ഇതുപോലെ മഞ്ഞ നിറം ഉണ്ടാവും. അപ്പം ആ മഞ്ഞ നിറമൊക്കെ പോകാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഉജാല ഉപയോഗിച്ചിട്ടുള്ള ഈ സൊല്യൂഷൻ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, അഥവാ അപ്പക്കാരം, അപ്പക്കാരം എന്നും ഇതിന് പറയാറുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഹാൻഡ് വാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഹാൻഡ് വാഷിന് പകരമായിട്ട് നിങ്ങൾക്ക് സോപ്പ് പൊടി ഉപയോഗിക്കുക, അതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉപയോഗിക്കുക, അതുപോലെ ഷാമ്പു ഉപയോഗിക്കുക. അപ്പോൾ ഞാനിതാ ഹാൻഡ് വാഷ് ഇതാ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരത്തിനായിട്ട് നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിക്കുക കേട്ടോ. ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉജാലയാണ് കേട്ടോ. അപ്പോൾ ഉജാല ഞാനിത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ ഞാൻ പുറത്ത് വെച്ചതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയതായിരുന്നു. അപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല പഴുത്ത ചെറുനാരങ്ങ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു പതയൊക്കെ വരും കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അധികം ഒഴിച്ചു കൊടുക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകാൻ പോകുന്നത് ഒരു പഴയൊരു അരിപ്പ കേട്ടോ. അപ്പോൾ അത് ഞാൻ അധികം ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് പഴയതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചിട്ടോ. അപ്പോൾ ഈ സൊല്യൂഷനിൽ നമ്മൾ ഈ സ്ക്രബ്ബർ മുക്കി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചളിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിടുത്തത്തിലും, അതുപോലെ സൈഡിലൊക്കെ നല്ല അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഇത് തേച്ച് കൊടുത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലിക്വിഡ് അരിപ്പയുടെ എല്ലാ ഭാഗത്തും ഞാനിതുപോലെ നല്ലവണ്ണം തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഈ ലിക്വിഡ് തേച്ച് കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് വെയിലത്ത് കൊണ്ട് വെക്കുക കേട്ടോ. ഞാനിതാ എല്ലാ ഭാഗത്തും ഇപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 5 മിനിറ്റ് നേരം ഒന്ന് വെയിലത്ത് വെച്ച ശേഷം ഇതൊന്ന് കഴുകിയെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് വെയിലത്ത് വെച്ച ശേഷം ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. നല്ലവണ്ണം ഇതിൻ്റെ ചെളിയൊക്കെ നല്ല എണ്ണം ഇളകി പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ സ്റ്റീൽ പാത്രം കേട്ടോ. അപ്പോൾ അത്യാവശ്യം തുരുമ്പൊക്കെ ഉണ്ട് ഈ പാത്രത്തിൽ, പൊടി പിടിച്ച് കിടക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാത്ത പാത്രമാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം പൊടിയും ചളിയും അതുപോലെ തന്നെ തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ തുരുമ്പൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ പോകുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ, ഇത്രത്തോളം കാണാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല കണ്ടോ, പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ഒരു കുഞ്ഞു പാത്രവും ഞാനിതുപോലെ ക്ലീൻ ആക്കി എടുക്കണുണ്ട് കേട്ടോ. രണ്ട് പാത്രത്തിൽ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഇതാ ഞാൻ കഴുകിയെടുത്തപ്പോൾ നല്ലവണ്ണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഉജാല വെച്ചിട്ട് നിറം വെക്കാനൊക്കെയാണ് നമ്മൾ സാധാരണ ഉജാല ഉപയോഗിക്കാറ്. അപ്പോൾ ഇനി പാത്രം കഴുകാനും ഉജാല ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. അതുപോലെ നമ്മളെ വീട്ടിൽ ഇതുപോലെ സറാമിക് കപ്പൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് നമ്മൾ ചായയൊക്കെ കുടിച്ചതിൻ്റെ കറയൊക്കെ ഉണ്ടാവും ഈ കപ്പിൽ. അപ്പോൾ അതൊക്കെ പോവാനും, പിന്നെ അതുപോലെ ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊരു നമ്മൾ കറിയൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഒരു മെഴുക്ക് പോലെയൊക്കെ ഉണ്ടാവില്ലേ, എണ്ണമയം പോലെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ എണ്ണമയം പോകാൻ വേണ്ടിയിട്ടും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്താൽ നല്ല ക്ലീനായി കിട്ടിട്ടോ. അതുപോലെ സെറാമിക് കപ്പ് അതുപോലെ തന്നെ കഴുകിയെടുക്കാം.
എല്ലാ ഭാഗവും ഇതുപോലെ നല്ല ഉരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ സാധാ പാത്രം കഴുകണ പോലെ തന്നെ കഴുകിയെടുത്താൽ മതി. ഇത് ഞാൻ കഴുകിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതുപോലെ നമ്മൾ എണ്ണയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളും ക്യാനുകളൊക്കെ ഇതുപോലെ തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായി കിട്ടും. ഇനി അതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ വാഷിംഗ് ബേസിലത്തെ കറകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. വാഷിംഗ് ബേസിൻ്റെ ഗ്ലാസ് അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം കറയൊക്കെ ഉണ്ട് വാഷിംഗ് ബേസിലും അതുപോലെ പൈപ്പിലൊക്കെ കറയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സൊല്യൂഷൻ തന്നെ വെച്ചിട്ട് ഞാനിതൊന്ന് ക്ലീനാക്കി എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഈ ഒരു സൊല്യൂഷൻ നമ്മൾ വാഷിംഗ് ബേസിലും അതുപോലെ പൈപ്പിലും എല്ലായിടത്തും ഇതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഇത് നല്ലവണ്ണം എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റിന് ശേഷം വേണം നമ്മളിത് കഴുകി കളയാൻ കേട്ടോ. എന്നാലുള്ളൂ ഇതിലെ കറകളൊക്കെ നന്നായിട്ട് പോകുന്ന കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നമ്മൾ വെക്കണം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ഞാൻ, എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുകയാണേ. ഇനി ഞാൻ വാഷിംഗ് ബേസിൻ്റെ ഗ്ലാസ്സിനാണ് കേട്ടോ ഇത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ന്യൂസ് പേപ്പറിൽ ഇത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ വാഷിംഗ് ബേസിൻ്റെ ഗ്ലാസ്സിലും ഇത് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ റബ്ബർ വെച്ചിട്ട് ഇത് തേച്ച് കൊടുക്കരുത്. അപ്പോൾ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് നമ്മൾ ഗ്ലാസ് തേച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് സ്ക്രാച്ച് വീഴാനുള്ള സാധ്യത ഉണ്ട്. ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഗ്ലാസ്സൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വാഷിംഗ് ബേസ് നമ്മൾ കഴുകുന്ന സമയത്ത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ കൊണ്ട് ഉരച്ച് കഴുകരുത് കേട്ടോ. അങ്ങനെ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ വാഷിംഗ് ബേസിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യത ഉണ്ട്. നല്ല സോഫ്റ്റ് ആയ സ്ക്രബ്ബർ ഉപയോഗിക്കുകയാണ് നല്ലത്. ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ക്ലോസറ്റ് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എത്ര കറയുള്ള ക്ലോസറ്റും അതുപോലെ തുരുമ്പ് കറയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട്.